ഇടുക്കി അടിമാലി പൊളിഞ്ഞപാലത്ത് പണമിടപാടിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടയിൽ വാക്കത്തി കൊണ്ട് മധ്യവയസ്കനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി പോലീസിന്റെ പിടിയിലായി. പൊളിഞ്ഞപാലം സ്വദേശി ബിനുവിനെയാണ് അടിമാലി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പൊളിഞ്ഞപാലം സ്വദേശി വിജയരാജനായിരുന്നു ഞായറാഴ്ച വൈകിട്ടുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അടിമാലി പൊളിഞ്ഞപാലത്ത് പണമിടപാടിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടയിൽ വാക്കത്തിക്കൊണ്ട് മധ്യവയസ്കനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് പ്രതി അടിമാലി പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. പൊളിഞ്ഞപാലം സ്വദേശി ബിനുവിനെയാണ് പോലീസ് പിടികൂടിയത്. അടിമാലി പൊളിഞ്ഞപാലത്താണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പോലീസിന്റെ പിടിയിലായ ബിനുവും വെട്ടേറ്റ വിജയരാജും തമ്മിൽ ചില പണമിടപാടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. ഇന്നലെ വൈകുന്നേരം വിജയരാജും ബന്ധുവായ യുവാവും കൂടി അടിമാലിക്ക് വരുന്ന വഴിമധ്യേ വിജയരാജും പ്രതിയും തമ്മിൽ പണമിടപാടിനെ ചൊല്ലി തർക്കമുണ്ടായതായി പോലീസ് പറയുന്നു. തർക്കത്തിനിടെ പ്രതി വിജയരാജിനൊപ്പമുണ്ടായിരുന്ന യുവാവിനെ വാക്കത്തിക്കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചതായും ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ വിജയരാജിന്റെ കൈപ്പത്തിക്ക് വെട്ടേൽക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. രണ്ട് സ്ത്രീകളും ഒരു ചെന്നമ്മ വന്ന് വണ്ടിക്ക് അടിച്ചു നിർത്തി ഇറങ്ങി വന്നായിരിക്കും ചെറിയ അക്രമിക്കുമായിരുന്നു. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ഇറങ്ങി വന്നപ്പോൾ എൻ്റെ അമ്മാവനാണ് സൈഡിൽ നിന്ന് അമ്മാവൻ നോക്കുന്ന കഴിക്കുക ഒന്ന് കഴിക്കുക ഒരു ഒന്നൊരു വാക്കത്തി എടുത്ത് വെക്കുന്നതാണ് ഇറങ്ങി ചെല്ലുന്നത്. ഇറങ്ങി ചെന്നിട്ട് ഞാൻ ബഹളം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ പ്രശ്നം കഴിച്ചപ്പോൾ ഒരു പുള്ളി ഓടുകളെ വാക്കത്തിക്ക് വെട്ടി. അപ്പോഴത്തേക്കും സ്ത്രീകൾ കയറി പുള്ളിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോയി. മരിക്കൊണ്ട് എനിക്ക് വെട്ടി വെട്ടിയപ്പോൾ എന്നെ വെട്ടി പുള്ളി കൈപ്പത്തി അറിഞ്ഞാൽ ചോര കണ്ടാണ് എൻ്റെ മേത്ത് തോന്നുന്നുള്ളത്. എന്തിനാണ് ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല. കൈക്ക് മാരകമുറിവേറ്റ വിജയരാജനെ അടിമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.